എസ് ആദർശ്. 2004 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദർശാണ് നമ്മുടെ അതിഥി. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ആദർശ്, സ്വാഗതം ന്യൂസ് മോർണിംഗിലേക്ക്. നമസ്കാരം. താങ്കളോടുകൂടി കലാപ്രതിഭ പട്ടം അല്ലെങ്കിൽ ആ കൊല്ലത്തോട് 2004, നേരത്തെ ഞാൻ 1994 എന്നാണ് പറഞ്ഞത്, തെറ്റിപ്പോയതാണ്. 2004 ആണ് ഈ കലാപ്രതിഭ പട്ടം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം ആ ഒരു രീതിയിൽ, ആ ഒരു ഹൈപ്പിൽ നിന്നും പത്രങ്ങളിൽ ഇതാണ് ഈ കൊല്ലത്തെ കലാപ്രതിഭ എന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമായി ഇത്രയും കലോത്സവത്തിന് ഇത്രയും വലിയ ചരിത്രമുണ്ടെങ്കിൽ തന്നെയും എസ് ആദർശ് അതിൻ്റെ പേര് ഈ കലാപ്രതിഭ പട്ടങ്ങളിൽ എടുത്തു പറയുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. കാരണം താങ്കളാണ് അവസാനത്തെ കലാപ്രതിഭ ആയതുകൊണ്ട് തന്നെ. ആ അനുഭവം എന്താണ്? തൃശ്ശൂരിൽ നടന്ന 2004 യൂത്ത് ഫെസ്റ്റിവലിലാണ് ഞാൻ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം 2005 ഉണ്ടായിരുന്നു കലാപ്രതിഭ പട്ടം ഉണ്ടായിരുന്നു. 2006 കലോത്സവം മുതലാണ് കലാപ്രതിഭ പട്ടം നിർത്തലാക്കിയത്. പക്ഷേ 2005 അന്ന് നൃത്തേതര വിഭാഗങ്ങളിൽ എ ഗ്രേഡോടുകൂടി ഒന്നാം സ്ഥാനം വേണം, കലാപ്രതിഭ പട്ടത്തിന് വേണ്ടി ഒന്നാം സ്ഥാനം മാനദണ്ഡം കൊണ്ടു, ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. 2005 ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾ പോലും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് കലാപ്രതിഭ പട്ടം കൊടുത്തിട്ടില്ല, കലാതിലക പട്ടമാണ് കൊടുത്തത്. അങ്ങനെയാണ് 2004 അവസാന കലാപ്രതിഭയായിട്ടാണ് വന്നത്. ഇപ്പോഴും ഈ പ്രതിഭാ പട്ടം വേണം, തിലകം, കലാതിലകം, കലാപ്രതിഭ വേണം എന്നാവശ്യപ്പെടുന്നവരും അതേപോലെ തന്നെ വേണ്ട എന്നാവശ്യപ്പെടുന്നവരുണ്ട്. ഇതിൽ ഏത് ഭാഗത്താണ് ആദർശ്? തീർച്ചയായിട്ടും കലാപ്രതിഭ പട്ടം വേണമെന്നുള്ള അഭിപ്രായം തന്നെയാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുമ്പ് കാലങ്ങളിലെ കലാപ്രതിഭകൾക്കെല്ലാം ആ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നവരാണ്. കാരണം നമ്മുടെ ഈ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു കലാപ്രതിഭ പട്ടം എന്നുള്ളത്. ഏതൊരു മത്സരാർത്ഥിക്കും തീർച്ചയായിട്ടും ഒരു വല്ലാത്തൊരു പൊസിഷനായിരുന്നു അത്. എത്തിപ്പെടാൻ അല്ലെങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനായിരുന്നു. അതോടുകൂടി തന്നെ ഈ മത്സരത്തിന് ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവന്നത്, ഒരു വിദ്യാർത്ഥി മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവന് ആഗ്രഹം ഉണ്ടാകും, ഒന്നാം സ്ഥാനമാണോ രണ്ടാം സ്ഥാനമാണോ താൻ പങ്കെടുത്ത മത്സരത്തിന് ലഭിച്ചതെന്നറിയാൻ വേണ്ടിയിട്ട്. ഗ്രേഡിംഗ് വന്നതോടുകൂടി ആ ഒരു ഇതില്ലാതായിരിക്കുകയാണ്. അതുപോലെ തന്നെ മത്സരത്തിൻ്റെ സ്റ്റാൻഡേർഡ്, പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന മത്സരത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് വരെ സംശയമുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ തീർത്തും അനാരോഗ്യകരമായ രീതിയിലേക്ക് മത്സരങ്ങൾ പോയിരുന്നു. ഈ പ്രതിഭാ പട്ടങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പല കുറുക്കുഴികളും ആൾക്കാർ. അതെ, അത് തീർച്ചയായിട്ടും അത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഗ്രേഡിംഗ് സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതൊരു എത്രത്തോളം ബലവത്തായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. ആദർശിൻ്റെ അനുഭവത്തിൽ ഈ കലാപ്രതിഭ പട്ടം എന്നൊക്കെ ഉണ്ടായിരുന്നത് വളരെയധികം ഇൻസ്പിറേഷനിലായിരുന്നു, പ്രചോദനം നൽകിയിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടും ഇൻസ്പിറേഷൻ ആയിരുന്നു. അന്നത്തെ ആ കലോത്സവ വേദികളിൽ നിന്നും ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഓരോ വർഷം തോറും ഓരോ മത്സരങ്ങളിലും ഓരോ വിദ്യാർത്ഥിക്കും പങ്കെടുക്കുന്നവർക്കെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് ആദർശിനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പങ്കെടുക്കുന്ന, ഇപ്പം ഞാൻ ബന്ധപ്പെടുന്ന മേഖലകൾ വെച്ച് പറയുകയാണ്, കഥകളി മത്സരം ഞാൻ പങ്കെടുക്കുന്ന കാലഘട്ടങ്ങളിൽ 14 കുട്ടികൾ പ്ലസ് ഒന്നോ രണ്ടോ അപ്പീലുകളും അടക്കം ഒരു 16-17 വിദ്യാർത്ഥികൾ കഥകളി മത്സരത്തിന് സംസ്ഥാന തലത്തിൽ മത്സരിക്കാറുണ്ടാകുന്നു. എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 4-5 പേർ മാത്രമാണ് ഇത്തരം മത്സരരംഗത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത്. അത്രയും വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ട് ഈ മത്സരാർത്ഥികളുടെ എണ്ണത്തിലായാലും. അതൊക്കെ ഈ ഒരു ഗ്രേഡിംഗ് സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ അന്ന് കാലത്തൊക്കെ കലാതിലകം അല്ലെങ്കിൽ പ്രതിഭ പട്ടം കിട്ടുന്നതിനായിട്ട് ചില ക്രൈറ്റീരിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി മാത്രം മാത്രമായിട്ട് പല ഇനങ്ങളിലും മത്സരിക്കുന്നവരുണ്ടായിരുന്നു. ഇത്ര ഐറ്റം തികയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നൃത്തത്തിലുണ്ടെങ്കിലേ കിട്ടൂ എന്നുള്ളത് ആ ഒരു ക്രൈറ്റീരിയക്ക് വേണ്ടി മാത്രമായിട്ട് പല മത്സരങ്ങളിലും പങ്കെടുത്തവരുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ വരുമ്പോൾ ഒരു അനാരോഗ്യ പ്രവണതയല്ലേ അത്? പണ്ട് കാലങ്ങളിൽ എന്നിരുന്നാലും കുറവായിരുന്നു ഈ അനവധി ആളുകൾ. ഇപ്പോൾ പണ്ട് പാലക്കാട് നിന്നുള്ളൊരു കലാപ്രതിഭയായിട്ടുള്ള ധനൂബ്, ഇപ്പോഴും അദ്ദേഹം ഡാൻസും ഡാൻസ് ഫീൽഡുമൊക്കെ ആയിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന ആളാണ്, ഡാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ പണ്ട് ഇപ്പോഴും കലയെ പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ കലയെ വിടാതെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ പണ്ടത്തെ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ആദർശിൻ്റെ അനുഭവം എങ്ങനെയാണ്? ഇപ്പോഴും ആ കലയൊക്കെ പിന്തുടരുന്നുണ്ടോ? ഞാൻ ചേലിയ കഥകളി വിദ്യാലയത്തിലെ അത്യാവശ്യം പ്രൊഫഷണൽ കഥകളിക്കൊക്കെ പോകാറുണ്ട്, ഗുരു ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായരുടെ ചേലിയ കഥകളി വിദ്യാലയത്തിൽ.
പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു, ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അന്ന് ഏതൊക്കെ ഇനങ്ങളാണ് മത്സരിച്ചത്? അന്ന് കഥകളി ഉണ്ടായിരുന്നു, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, മോണോ ആക്ട്, കഥാപ്രസംഗം, മൃദംഗം, ഇങ്ങനെ ഇനങ്ങൾ. നല്ല വ്യത്യസ്തമായ ഇനങ്ങൾ. ആ മൃദംഗം ചെയ്യുന്നു, മോണോ ആക്ട് ചെയ്യുന്നു. മോണോ ആക്ട് സ്വാഭാവികമായിട്ടും അഭിനയത്തിൻ്റെ രീതിയിലേക്ക്. മോണോ ആക്ട് അന്ന് ചെയ്ത കാര്യമൊക്കെ ഓർമ്മയുണ്ടോ? മോണോ ആക്ട് കലാപ്രതിഭയായ സമയത്ത് ചെയ്തത് അത്ര വലിയ ഓർമ്മയില്ല. പക്ഷേ എന്നിരുന്നാലും എന്നെ ആളുകൾ അറിയുന്നത്, അല്ലെങ്കിൽ എൻ്റെ മോണോ ആക്ട് എന്ന് പറയുന്നത് ആളുകൾ അറിയുന്നത്, എനിക്ക് തോന്നുന്നത് പെരുന്തച്ചൻ എന്ന് പറയുന്നൊരു മോണോ ആക്ടാണ്. ഓക്കെ. കാരണം എനിക്ക് അത്രത്തോളം വഴങ്ങിയ ഒരു മോണോ ആക്ട് ആയിരുന്നു, അത്രത്തോളം എനിക്കിഷ്ടമുള്ളൊരു മോണോ ആക്ടാണ്, അത്രത്തോളം തീമുമായിട്ട് ഡെപ്ത് ഉള്ളൊരു മോണോ ആക്ട് ആയിരുന്നു. മറ്റത് കാലിക പ്രസംഗങ്ങളായ മോണോ ആക്ടുകളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത്. കലോത്സവ പ്ലസ് വണ്ണിനാണെങ്കിൽ ആ സമയത്തായിരുന്നു ഈ മാനുവൽ പരിഷ്കാരങ്ങളും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ചെയ്തത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ഒരു ഡാൻസ് മോണോ ആക്ട് കാണാൻ കഴിഞ്ഞില്ല, അപ്പോൾ ഇപ്പോൾ കാണാൻ കഴിയും. 2004 ചെയ്തത് ഒരു ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറഞ്ഞിട്ട്, അന്ന് ഈ ആനകൾ മതം പൊട്ടുന്ന സംഭവങ്ങളും പാപ്പാനെ കുത്തിക്കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കാലികപരമായിട്ട് അന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഏത് കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്തച്ചനാണ്. എനിക്ക് ചെയ്യാൻ ഏറ്റവും കംഫർട്ടാണ്. അന്നാ ചെയ്തേക്കാം, പിന്നെ നമുക്ക് കാണാമല്ലോ, പ്രേക്ഷകർക്കും കാണാമല്ലോ. ചെറിയ ഒരു ഭാഗം ചോദിച്ചു. നമസ്കാരം. ഒരു തെറ്റിൽ 1000 ശരികളുണ്ടായേക്കാം, ഒരു ശരിയിൽ 1000 മിഥ്യകളും. പെരുന്തച്ചൻ, മലയാളികളുടെ പ്രിയ കവി ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ തച്ചൻ്റെ മകൻ എന്ന കവിതയിലൂടെ പെരുന്തച്ചന് പുതിയൊരു ആഖ്യാനം കണ്ടെത്തുകയാണ് ഈ വേദിയിൽ. എന്തൊരിപ്പായത്! എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, ഒന്ന് പൊട്ടി കരഞ്ഞൂടെ എന്റെ തച്ചന്. കഴിയില്ല, കരയാൻ കഴിയില്ല. ദുഷ്ടനാ കരിം ദുഷ്ടൻ, ഇരിക്കുന്നത് കണ്ടില്ലേ തച്ചനാത്രേ തച്ചൻ. ഓടപ്പറന്നോനെ, എന്റെ തച്ചൻ അത് ചെയ്യില്ല. അയാൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. മരത്തടിയിൽ ഉളി കൊണ്ട് കൊത്തി മനസ്സ് മരവിച്ചു പോയതാ. നിന്റെ മോൻ പോയതിലല്ല, എന്റെ മോളുടെ കണ്ണീര് കാണേണ്ടി വന്നതിലാ എനിക്ക്. ഇത് യൂണിവേഴ്സിറ്റി പ്ലസ് ടു പഠിക്കുമ്പോൾ ചെയ്ത പത്താം ക്ലാസ് കഴിഞ്ഞു. പ്ലസ് ടുവിലും യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഞാൻ തലശ്ശേരി വെച്ച് നടന്ന കലോത്സവത്തിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർ സോൺ, ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടുന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർ സോണിൽ കലാപ്രതിഭ ആയിരുന്നു. ഇപ്പോൾ പോസ്റ്റൽ വകുപ്പിലാണ്. പോസ്റ്റൽ വകുപ്പ്, പോസ്റ്റൽ വകുപ്പിൻ്റെ ദേശീയ ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കുന്നു. അതെ, ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചർ മീറ്റ് കഴിഞ്ഞ മാസം ഗുവാഹട്ടിയിൽ വെച്ച് നടന്നിരുന്നു. അതിനും കഥകളിയിലും മോണോ ആക്ടിലും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോണോ ആക്ട് എന്നെ പഠിപ്പിച്ചത് കലാഭവൻ നൗഷാദാണ്, അദ്ദേഹമാണ് ഗുരു. പിന്നെ കുടുംബത്തിൽ ആരൊക്കെയാണ് ആദർശിന്റെ ഈ പാതയിൽ ആരൊക്കെയുണ്ട്? അച്ഛനമ്മ അനിയത്തി ആണ് വീട്ടിലുള്ളത്. അനിയത്തി പങ്കെടുക്കുന്നുണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവലിന്. നങ്ങ്യാർകൂത്ത് ഓട്ടംതുള്ളൽ മത്സരിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ സ്കൂൾ അധ്യാപകനാണ്, അമ്മ ടീച്ചറാണ്. അനിയത്തി പരിശീലിപ്പിക്കുന്നൊക്കെ? അനിയത്തിയെ എൻ്റെ ഗുരുക്കന്മാരെ തന്നെയാണ്, പൈങ്കുളം നാരായണ ചാക്യാർ, പുനശ്ശേരി പ്രഭാകർ മാഷ്, അങ്ങനെ അവരൊക്കെ തന്നെയാണ് പരിശീലിപ്പിക്കുന്നത്. നാടക പ്രവർത്തനങ്ങളുണ്ടോ? നാടക പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്തിട്ട്, പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ തന്നെ ഈ യു ഡി സോൺ ഇൻ്റർ ഫെസ്റ്റിന് അതിന് ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു. അത് അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ വർഷം കലോത്സവം കോഴിക്കോട്ടേക്ക് വരുമ്പോൾ, ആദർശിൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ എന്തൊരു എത്രത്തോളം ആവേശമുണ്ട് ആദർശിന്? നമ്മുടെ കോഴിക്കോട്ടുകാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കലാകാരന്മാരെ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്, അത്രയ്ക്ക് പ്രോത്സാഹനം തരുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ വെച്ച് നടക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് പങ്കെടുക്കാനും കാണാനും. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കലോത്സവങ്ങൾ ഇപ്പോൾ ചാനലൊക്കെ വന്ന ശേഷം ഒരുപാട് ചാനലുകൾ വന്നു, ഈ പരിപാടികൾ ലൈവായിട്ട് കാണിക്കുന്നു, ചാനലിൻ്റെ മുമ്പിൽ പ്രത്യേകം കാണിക്കുന്നു, വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു ആദർശ് മത്സരിച്ച സമയമായി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു?
അന്ന് ചാനൽ ഇത്ര ഇല്ല, അന്ന് പേപ്പറുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതിനെപ്പറ്റി അതിനോട് ചേർത്തൊരഭിപ്രായം പറയാം. അതായത് പണ്ടത്തെ ഈ പറഞ്ഞ പോലെ ഗ്ലാമറായിരുന്നു കലാപ്രതിഭ തിലകപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഗ്ലാമർ നിലനിർത്തുന്ന ഒരു സംഭവമായിരുന്നു. അത് എടുത്തു കളഞ്ഞതിന് ശേഷവും ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പൊലിമ കെടാതെ നിർത്തുന്നുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളുടെ ഇടപെടലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ റിയാലിറ്റി ഷോകളുടെ കാലമാണല്ലോ, ചാനലുകൾ നിറയെ ഇപ്പോൾ സ്കൂളുകൾ പങ്കെടുക്കാത്തവർക്ക് പോലും അല്ലെങ്കിൽ സ്കൂൾ കലാമേളകളിലൊക്കെ താരങ്ങളാകാത്തവർക്ക് പോലും റിയാലിറ്റി ഷോകളിലൂടെ താരങ്ങളായിട്ട് ഇപ്പോൾ അതാണ് ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഈ ചാനൽ ലോകത്ത് അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളുടെ കാലത്ത് കലാമേളകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യം ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഒരു വിലയിരുത്തൽ? പ്രാധാന്യം നമ്മൾ മറ്റൊരു വിഷയം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സ്പോർട്സ് ഐറ്റത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്ക് റിസർവേഷൻ കാര്യങ്ങൾ എല്ലാവിധ സഹായങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ പണ്ടുണ്ടായിരുന്നു ഈ കലാപ്രതിഭാതിലക പട്ടങ്ങൾക്ക് മെഡിസിൻ എൻജിനീയറിങ് സീറ്റ് റിസർവേഷൻ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷേ പിന്നീട് അത് എടുത്തു കളഞ്ഞു. യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളോ യാതൊരു വിധത്തിലുള്ള സ്കോളർഷിപ്പുകളോ ഒന്നും തന്നെ സർക്കാരോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. ഈ കലാകാരന്മാരോട് അത്തരത്തിലുള്ള ഒരു അവഗണന കാണിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സ്പോർട്സിലും അല്ലെങ്കിൽ ഒരു ഓട്ടത്തിലും പങ്കെടുക്കുന്ന ഒരു കുട്ടി എടുക്കുന്ന അതേ എഫേർട്ട് തന്നെ ബാക്കി അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്ഷേത്രകലകളോ അല്ലെങ്കിൽ കഥകളി പോലുള്ള റൈറ്റൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വില നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒന്നുകിൽ അത്തരത്തിൽ കുട്ടികൾ കണ്ടെത്തി സ്കോളർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്ഥിതി സർക്കാരോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുമായിരുന്നു, വിദ്യാർത്ഥികൾക്കും അതൊരു ഗുണകരമായിരിക്കും. പണ്ടുകാലത്ത് ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് സർക്കാർ സ്കൂളുകൾ തിരഞ്ഞെടുത്തിരുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി അത്രത്തോളം ഇഷ്ടത്തോടുകൂടി ഈ കലോത്സവത്തെ സമീപിച്ചവരുണ്ടായിരുന്നു. ഇന്ന് വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ ആ ഒരു ആത്മാർത്ഥത ആ ഒരു ഇഷ്ടം ഇതിനോട് കാണിക്കുന്നുണ്ടോ? ആ എങ്ങനെയാണ് ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? അതെ, ഇഷ്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് ഒരു ആനുകൂല്യങ്ങളും നമ്മുടെ കുറേ ക്ലാസ്സുകൾ മിസ്സാവുക, നമ്മുടെ കുറേ ബുദ്ധിമുട്ടുക എന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഒരു സ്ഥലത്തുനിന്നും കിട്ടുന്നില്ല. പിന്നെ കിട്ടുന്നത് ഈ മീഡിയകളോടുള്ള നമ്മുടെ ഈ പൊലിമ മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ പണ്ട് കാലഘട്ടങ്ങളിൽ പണ്ടത്തെ ആളുകൾ കുറേ പേരെങ്കിലും ഇപ്പോഴും പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. സമയക്രമം മുഴുവൻ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആദർശിൻ്റെ ഒരു പെർഫോമൻസ് കൂടി, ചാക്യാർകൂത്തിൻ്റെ ഒരു ഭാഗം അവതരിപ്പിക്കാമെന്ന് ആദർശ് വാക്ക് തന്നിരുന്നു. നീതിജ്ഞൗശുഖസാരണൗ നിശിചരൗ രക്ഷോധിരാജാജ്ഞയ ഗത്വാ വാനരവാഹിനീ പരിസരം വിജ്ഞായ തത്വൈഭവം കീശൈരാശു നിപീഡിതൗ കരുണയാ രാമേണ മുക്തൗ തദ ലങ്കാമെത്യചരാവണം കൃതനദീസാശങ്കമിത്യൂചതു ശുകസാരണൗ നിശിചരൗ വാനരവാഹിനീ പരിസരം ഗത്വാ ശുകന്നും സാരണെന്നും പേരായിട്ടുള്ള രണ്ട് അസുരന്മാർ വാനരന്മാരുടെ സൈന്യത്തെ സമീപിച്ചു. എന്തിനാ ഇവരിപ്പം അങ്ങോട്ട് പോയത് എന്നാണെങ്കിൽ, രക്ഷോധിരാജാജ്ഞയാ രാക്ഷസരാജാവായിട്ടുള്ള രാവണൻ്റെ കൽപ്പന പ്രകാരമാണ് ഇവരങ്ങോട്ട് പോയത്. എന്നാൽ എന്തിനാ രാവണൻ അങ്ങനെ ചെയ്തത് എന്നാണെങ്കിൽ, ഹനുമാൻ ലങ്കയിൽ വന്ന് മടങ്ങണ്ടായി ലങ്കാദഹനൊക്കെ കഴിഞ്ഞ്. അപ്പോൾ രാവണൻ നിരീച്ചു, അത് ഏതോ ഒരു കുരങ്ങൻ ഒരു വാനരൻ വന്ന് ചില വികൃതികളൊക്കെ കാട്ടിയിട്ട് പോയി, അത്രയും നിരീച്ചിട്ടുള്ളൂ. അപ്പോഴാണ് കേട്ടത് രാമൻ കുറേ വാനരന്മാരെയും കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോഴും സാരാക്കേണ്ടായില്ല, സമുദ്രം കടക്കണമല്ലോ. അപ്പോഴാണ് കേട്ടത് രാമൻ സമുദ്രത്തിൽ സേതു ബന്ധിച്ച് ലങ്കയിലെത്തൽ കഴിഞ്ഞു എന്ന്. അപ്പോൾ രാവണന് മനസ്സിലായി ഈ രാമൻ വിചാരിച്ചത്ര നിസാരക്കാരനല്ലാന്ന്. മാത്രമല്ല രാമൻ്റെ സൈന്യബലവും അംഗബലവും ഒക്കെ അറിയണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അതിനാണ് ഈ ശുകസാരണന്മാരെ അങ്ങോട്ട് അയക്കേണ്ടായത്. ഈ ആദർശിനെ പോലുള്ള നമ്മൾ എത്ര പറഞ്ഞു 11,000-ത്തോളം പ്രതിഭകളാണ് കോഴിക്കോട് നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇതുപോലുള്ള പെർഫോമൻസുകൾ ഇനി വരുന്ന 7 ദിവസങ്ങളിൽ നമ്മൾ കാണാൻ നിൽക്കുന്നു. ചാനലുകൾ നിറയെ അത്തരം പെർഫോമൻസുകളായിരിക്കും. പ്രേക്ഷകരും വളരെ ആവേശത്തോടെയായിരിക്കും അതിന് കാത്തിരിക്കുന്നത്. ഇവിടെ എത്തിയതിന്, രാവിലെ ന്യൂസ് മോർണിംഗിൽ അതിഥിയായി എത്തിയതിന് ആദർശിനൊരിക്കൽ കൂടി നന്ദി പറയുന്നു.